ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മൾ രാവിലെ തന്നെ ഞാനും അമ്മയും തനുഷ്യും കൂടി ഇതുപോലെ നമ്മുടെ ചെടിയൊക്കെ മെയിൻ്റനൻസ് ആയിട്ട് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എൻ്റെ കരുതൽപ്പെട്ടതാണ് ഒരുപാട് ചെടികൾ നമ്മുടെ മതിലിൻ്റെ മേലെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് ഓണമൊക്കെ അടുത്ത് വരാറായല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തോ ഇതുപോലെയുള്ള ഒരുപാട് ഇലകൾ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഓണത്തിന് ഈ ഇലകളൊക്കെ വെച്ച് ഇടാറുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പൂക്കൾ കിട്ടാത്തതിരിക്കുമ്പോൾ നമ്മൾ ചപ്പും കാടും വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ആയിട്ടോ അപ്പം അമ്മ ഇത് എനിക്ക് വേണ്ടി ഇപ്പം ഇലകൾ പറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇലകൾ ഇതുപോലെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല പച്ച കളറിലാണ് ഈ ഇല ഇരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ കൂട്ടുകാരെ ഇത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പറയാൻ വേണ്ടി കാരണം ഉണ്ട് നമ്മുടെ ഈ ഈ വീഡിയോന്റെ എൻഡിൽ ഭയങ്കര ഒരു കോമഡി നടക്കുന്നുണ്ട് കോമഡി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഫ്ലോപ്പിന്റെ കഥയാണ് കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ തൊട്ടപ്പത്താറ് ബെൽ ആക്കണമെങ്കിൽ ഓൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് ഇലകൾ ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഇലൻ്റെ ഒറ്റ ഒരിതെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ഭംഗിയാണ് കണ്ടില്ലേ ഇത് പറിച്ചെടുത്തപ്പോൾ ഇത്രയും അധികം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് വെച്ചാണ് ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് ബോർഡ് ആവശ്യമുണ്ട് ഇത് ഞാൻ വേസ്റ്റായി വീട്ടിലുണ്ടായിരുന്നു കിച്ചൺ കബോർഡിൻ്റെ ബോർഡാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത് വെച്ചൂന്നേ ഉള്ളൂ ഇന്ന് ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ അതൊന്ന് നീറ്റാക്കി എടുക്കാനുണ്ടോ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നല്ലപോലെ ഒരു വേസ്റ്റ് തുണി എടുത്ത് തുടക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വൃത്തിയാക്കൽ പരിപാടീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ലീവ്സ് ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാനെട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് വച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ഇല അത്രയും ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായിരിക്കും എന്നുള്ളത് കാരണം ഞാനിത് ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഓണത്തിൻ്റെ ആദ്യ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ ഇത്തരം ഇലകൾ വെച്ച് നമ്മൾ പൂക്കൾ ഇടാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെക്കും അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ടൊക്കെ നമ്മൾ ഇടാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണ് പൂവൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇത്തരം ഇലകളൊക്കെ പൂക്കളൊന്നും ഇല്ലാത്ത എന്താ പറയുക വീടുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇത് അധികം ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇലൊക്കെ വെച്ച് ഇതുപോലെ ഫുള്ളാക്കി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒരു കളറാണ് കേട്ടോ നമ്മളെ ഫാബ്രിക് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കളറിൽ നമ്മൾ കുറച്ചൊന്നും എടുത്തിന് ശേഷം ഇതിൽ കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലൊരു ബ്രഷ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ പുതിയ ബ്രഷൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പല്ല് തേച്ച് അത്യാവശ്യം പഴകിയ ഒക്കെ ആണെങ്കിൽ അതാണ് നല്ലത് ഇതിപ്പം എൻ്റെ ഒരു പഴയ ബ്രഷാണ് അപ്പം നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് അതിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ചെറിയതായിട്ട് രീതിക്കൊന്നും പണി പാളിയിട്ടുണ്ട് കയറി ഇത് ഇതുപോലെ ഇത്ര ഡോട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്ത് ഫസ്റ്റ് തന്നെ പണി പാളുന്നുണ്ടല്ലോ കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുന്നിറങ്ങിയാൽ പിന്നെ നമ്മൾ നമ്മളതിൽ എന്തെങ്കിലും ഒരു വിജയം കാണാതെ പുറകോട്ട് നിൽക്കരുതല്ലോ അങ്ങനെയുള്ളൊരു മെന്റാലിറ്റിയോടെ ഞാനിതൊന്ന് തടച്ച് വൃത്തിയാക്കി വീണ്ടും അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആ ഒരു ബ്രഷ് അങ്ങ് മാറ്റിപ്പിടിച്ച് ഇനിയിപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ തൽക്കാലം ഇപ്പം ഞാൻ ബ്രഷ് വെച്ച് ചെയ്യുന്നത് ലാസ്റ്റ് ഇതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഞാനത് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായത് ഈ ബ്രഷ് രണ്ടും ഇങ്ങനെ ആക്കി ചെയ്യുന്നതിനെ കാട്ടി നല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ബ്രഷിന്റെ മേള ഒരു കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന ആണെങ്കിൽ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഞാൻ നല്ലപോലെ ഇതിന്റെ മേലെ മഷി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിപ്പോ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ഇത് എടുത്തിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായി ഇത് നമുക്ക് എന്താ പറയുക സക്സസ്സായില്ല ഞാനിത് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കണ്ടോ ഇതിപ്പോൾ ഒട്ടും അതിലേക്ക് പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒട്ടും പുറകോട്ട് നിൽക്കാണ്ട് വേറൊരു ഇല കൂടെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു കാർഡടക്കം ഞാൻ ഇങ്ങനെ പറിച്ചു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ലൗസ് ഷേപ്പിലുള്ള ഇല എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ സെയിം സംഭവം ചെയ്തെടുത്ത പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മാറ്റാണ് കേട്ടോ ഞാൻ അതൊന്നും ചെയ്യുന്ന വീഡിയോ എടുത്തില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്താവും അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ട് ഞാനിത് ചെയ്യുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ആ ഇലകളൊന്ന് മാറ്റിയെടുക്കുകയാണേ അപ്പോൾ നമ്മൾ എല്ലാ ഇലകളും ഇതുപോലെ മാറ്റിയെടുക്കുന്നുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടാണോ അതേ ഇലയുടെ പ്രശ്നമാണോ എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ വിചാരിച്ചത്ര ആ ഒരു സക്സസ്സിലേക്ക് എത്തിയില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഹാപ്പി ആണെന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇല നല്ല ഇല കിട്ടുവാണെങ്കിൽ നല്ല ഒന്നുകൂടെ നീറ്റായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുഴപ്പമില്ല അതിന് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നല്ല അടിപൊളിയാക്കും ഉടനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ നിന്നൊക്കെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇതിലും കളറുണ്ട് കേട്ടോ നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്താ പറയുക ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് ഉപേക്ഷിക്കാതെ പിന്നെയും പിന്നെയും നമ്മൾ പരിശ്രമിച്ചു ഇരിക്കുക എന്നുള്ള ഒരു പാഠം കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കാം കേട്ടോ വീണ്ടും വീണ്ടും പരിശ്രമിച്ചാലേ നമുക്ക് എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നേടാൻ വേണ്ടി പറ്റത്തുള്ളൂ ഒരിക്കൽ ഫ്ലോപ്പ് ആയി എന്ന് കരുതി അത് അവിടെ വെച്ച് ഉപേക്ഷിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൻ്റെ മറ്റൊരു വേർഷനായിട്ട് ഉടനെ തിരിച്ചു വരും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാതെ ഇല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തോട്ടത്തുള്ള ബെല്ലണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടെ അറിയിക്കാം കേട്ടോ അപ്പം തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു അഡാർ അഡാറ് ആയിട്ട് ഞാൻ വൈകാതെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ